हाई फ्रेंड्स राजा रामना सेंटर फॉर अडवांस्ड टेक्नोलॉजी और ऑफिशियल विज्ञापन वन अब इत पर्मनेंट अब ईर वैकेंसी विएसएलसी आईटीआई डिप्लोम अल डिग्री अल पी जी कईवसर अब इंटे वीडियो पूर्ण का राजा रामना सेंटर फॉर अडवांस्ड टेक्नोलॉजी डिपार्टमेंट ऑफ एटॉमिक एनर्जी कीळिल फंक्षन स्थापना अब इतना केन्द्र सरकार कीवधि स्थापना आ स्थापना डायरेक्ट रिक्रूटमेंट अब इतना नोटिफिकेशन क्यों पब्लिश अदाद वेबसाइट वा अब ई नोटिफिकेशन मिस्सावादे ना चानल सब्सक्राइब इतना एल नोटिफिकेशन नाम कवर अब सेंट्रल गवर्नमेंट स्टेट गवर्नमेंट टेम्पररी वैकेंसी ना चानल ना अब ईर चानल सब्सक्राइब नोटिफिकेशन ईकण क्लिक नोटिफिकेशन एनेबल आक वो अब निल अप्डेशन क्यों ना चानल वीडियो पेट इन ऑफिशियल नोटिफिकेशन नमुक नोक एलिजिबिलिटी अदोपमें वीडियो ऐटों भागत ना इंटे अपेक्षण डेमो वीडियो नीचे अब इतना नम्बे ऑलमोस्ट एल वीडियो ना अपेक्षण आ लिंक वाई ना करक्ट डयरेन तरह अब इंटे ऑफिशियल नोटिफिकेशन नोक अब इतना ऑफिशियल नोटिफिकेशन अब ऑनलाइन अपेक्ष नल्कान तीय को पदा आर रही वे नमु अपेक्ष नल्कान अब इत वि मध्य प्रदेश इंडोर स्थापना अब अवड़ेलान पर्मनेंट पस्ट अब नमुक वाइस एजुकेशन क्वालिफिकेशन एक्सपीरियंस क्यों नोक अब इवे एक्सपीरियंस एक्सपीरियंसुन अब नमु मेन विचिफिक असीस्ट टेक्नीष्यन अब अल्प डिग्री आईटे फ्रेशर्स अपेक्षा आ പോസ്റ്റുകളൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഉള്ള ഓരോ പോസ്റ്റ് വൈസും നോക്കാം അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ആ ഒരു ഡിസിപ്ലിൻ വരുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലാണ് വരുന്നത് ഒഴിവ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പേ സ്കെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 44,900 രൂപയായിരിക്കും ഗ്രൂപ്പ് ബി ആണ് അതുപോലെ ഇത് ഒരു വാക്കൻസി ആണുള്ളത് ഒ ബി സിക്ക് റിസർവ്ഡ് ആണ് മിനിമം ഏജ് 18 മാക്സിമം ഏജ് 33 വരുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് മിനിമം 60% മാർക്ക് വേണം ഈ ഒരു പോസ്റ്റിന് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്തത് പോസ്റ്റ് കോഡ് B2 ആണ് വരുന്നത് ഇതിൻ്റെയും ആ ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിനാണ് ഇത് മെക്കാട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിനാണ് വിളിച്ചിരിക്കുന്നത് 44,900 രൂപയാണ് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി എൻ ആണ് വരുന്നത് ഒരു വേക്കൻസി ആണ് ജനറൽ ആണ് വരുന്നത് മിനിമം ഏജ് 18 മാക്സിമം ഏജ് 30 ആണ് വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാട്രോണിക്സിലുള്ള ഡിപ്ലോമയാണ് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു പോസ്റ്റിനും വേണം ഇതിന് അടുത്ത പോസ്റ്റ് കോഡ് B3 ആണ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ആണ് വരുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പേ 44,900 രൂപയാണ് ഗ്രൂപ്പ് ബി ആണ് വരുന്നത് വേക്കൻസി വരുന്നത് ഒരു വേക്കൻസി ആണ് EWS ന് റിസർവ്ഡ് ആണ് ഇതിൻ്റെ ഏജ് മിനിമം 18 മാക്സിമം 30 വയസ്സാണ് ഏജ് കണക്കാക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് മിനിമം 60% മാർക്ക് വേണം മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അടുത്തത് പോസ്റ്റ് കോഡ് B4 ആണ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണ് ഇതിൻ്റെ ഇനീഷ്യൽ പേ വരുന്നത് 44,900 രൂപയാണ് അതുപോലെ ഗ്രൂപ്പ് ബി ആണ് EWS ൽ റിസർവ്ഡ് ആയിട്ട് ഒരു പോസ്റ്റാണ് ഉള്ളത് മിനിമം ഏജ് 18 മാക്സിമം 30 ആണ് വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമയാണ് 3 വർഷത്തെ അതോടൊപ്പം തന്നെ 60% മാർക്ക് ഉണ്ടായിരിക്കണം ഇതിന് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ദെൻ അടുത്തത് B5 സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ബയോളജിയാണ് വരുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പേ 35,400 രൂപയാണ് അതിൻ്റെ ആ പേ ലെവലെ കൂടെ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് ഗ്രൂപ്പ് ബി ആണ് വരുന്നത് ഒരു വേക്കൻസി ആണുള്ളത് ജനറലാണ് ഇതിൻ്റെ മിനിമം ഏജ് 18 മാക്സിമം 30 ആണ് വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ സയൻസിലുള്ള BSc ആണ് പറയുന്നത് അതായത് ബോട്ടണിയോ മൈക്രോബയോളജിയോ ബയോടെക്നോളജിയോ ബയോകെമിസ്ട്രിയോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷ നൽകാം 60% മാർക്ക് വേണം ഇതിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട ഫ്രഷേഴ്സിന് ഈ ഒരു B5 എന്ന് പറയുന്ന പോസ്റ്റ് ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാവുന്നതാണ് ഇനി അടുത്തത് പോസ്റ്റ് കോഡ് B6 ആണ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ആണ് വരുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പേ 35,400 രൂപയാണ് ഗ്രൂപ്പ് ബി ആണ് 4 വേക്കൻസി ഉണ്ട് ജനറൽ 1 SC 1 ST 1 OBC 1 മിനിമം ഏജ് 18 മാക്സിമം 30 SC ST 35 OBC ആണെങ്കിൽ 33 വയസ്സ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് 60% മാർക്ക് ഉണ്ടായിരിക്കണം
ഇതിനും യാതൊരു വിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പം ബി ബി സിക്സ് എന്ന് പറയുന്ന പോസ്റ്റിനും യാതൊരു വിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. അടുത്തത് ബി പോസ്റ്റ് കോഡ് ബി സെവൻ ആണ്, ഇതിൻ്റെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ആണ്. ഇനീഷ്യൽ പേ 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 8 വേക്കൻസി ഉണ്ട്. ജനറലിൽ 3, SC 2, ST 1, OBC 3. മിനിമം ഏജ് 18, മാക്സിമം 30 വരുന്നത്. SC ST ആണെങ്കിൽ 35, OBC ആണെങ്കിൽ 33 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇതിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മിനിമം 60% മാർക്ക് വേണം. ഇതിനും യാതൊരു വിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ബി സെവൻ എന്ന് പറയുന്ന പോസ്റ്റ് കോഡിനും എന്താണ് യാതൊരു വിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് B8 ആണ് വരുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിക്സ് ആണ് വരുന്നത്. ഇതിൽ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 6 വേക്കൻസി ഉണ്ട്. ജനറൽ 2, SC 1, ST 1, OBC 1, EEE 1 അങ്ങനെയാണ് വരുന്നത്. മിനിമം ഏജ് 18, മാക്സിമം 30, SC ST ആണെങ്കിൽ 35, OBC ആണെങ്കിൽ 33 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഫിസിക്സ് ആണ്. മിനിമം 60% മാർക്ക് വേണം. അതിൽ ഫിസിക്സ് മെയിനായിട്ട് പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ സബ്സിഡിയറി ആയിട്ടുള്ള സബ്ജക്റ്റും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പോൾ ഇതിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പം ഈ ഒരു B8 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് B9 ആണ് വരുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഹോർട്ടിക്കൾച്ചർ ആണ് വരുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ പേ 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 1 വേക്കൻസി ആണ്. ജനറലാണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30 വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള BSc ആണ് ചോദിക്കുന്നത്. മിനിമം 60% മാർക്ക് വേണം. ഇതിനും യാതൊരുവിധ ഈ ഒരു പോസ്റ്റിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. B9 എന്ന് പറയുന്ന പോസ്റ്റിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ഇതിന് അടുത്തത് പോസ്റ്റ് കോഡ് B10 ആണ് വരുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് സിവിലാണ് വരുന്നത്. ഇതിന് ഇനീഷ്യൽ പേ 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് 2 വേക്കൻസി ഉണ്ട്. ജനറൽ 1, SC 1. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30, SC 35 വയസ്സാണ്. ഇതിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. മിനിമം 60% മാർക്ക് മതി. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനടുത്തത് പോസ്റ്റ് കോഡ് B11 ആണ്. സയന്റിഫിക് അസിസ്റ്റന്റ് അനിമൽ ഹസ്ബൻഡറി ആണ് അല്ലെങ്കിൽ സോളജി. ഇതിൻ്റെ ഇനീഷ്യൽ പേ 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 1 പോസ്റ്റ് OBC ആണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 33 വയസ്സാണ്. അപ്പോൾ BSc അനിമൽ ഹസ്ബൻഡറി അതുപോലെ അനിമൽ ജനറ്റിക്സ് ഇതിലേതെങ്കിലും BSc ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുവോളജിയിലൊക്കെ ഇതിലേതെങ്കിലും ഒരു BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അതായത് സുവോളജിയിലോ അല്ലെങ്കിൽ അനിമൽ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിങ്ങിലോ അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറിയിലോ ഇതിലേതെങ്കിലും BSc കഴിഞ്ഞിട്ടുള്ളവർക്ക് അപേക്ഷ നൽകാം. മിനിമം 60% മാർക്ക് വേണം. യാതൊരുവിധ എക്സ്പീരിയൻസും ഇതിന് വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ദെൻ B12 ആണ് അടുത്ത് വരുന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് ബയോടെക്നോളജി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് മൈക്രോബയോളജി ബയോകെമിസ്ട്രി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 1 വേക്കൻസി ജനറലാണ് വരുന്നത്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബയോടെക്നോളജിയിലോ അല്ലെങ്കിൽ സുവോളജിയിലോ അല്ലെങ്കിൽ ലൈഫ് സയൻസിലോ അല്ലെങ്കിൽ മൈക്രോബയോളജിയിലോ അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയിലോ ഇതിൽ ഏതെങ്കിലും എന്താണ് മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള BSc ആണ് ഇതിന് ചോദിക്കുന്നത്. മിനിമം 60% മാർക്ക് ഉണ്ടായാൽ മതി. യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. അടുത്ത പോസ്റ്റ് കോഡ് B13 ആണ്. ഇതിൽ സയന്റിഫിക് അസിസ്റ്റന്റ് ഗസ്റ്റ് ഹൗസ് സൂപ്പർവൈസർ ആണ് വരുന്നത്. ഇനീഷ്യൽ പേ 44,900. ഗ്രൂപ്പ് ബി ആണ് വരുന്നത്. 1 വേക്കൻസി ജനറലാണ് വരുന്നത്. ഇതിൻ്റെ മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30 വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കാറ്ററിംഗ് സർവീസ് അല്ലെങ്കിൽ ടെക്നോളജി ഇതിലേതെങ്കിലും ഉള്ള BSc ആണ് ചോദിക്കുന്നത്. മിനിമം 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കാറ്ററിംഗ് സർവീസ് അല്ലെങ്കിൽ ടെക്നോളജി ഇതിലേതെങ്കിലും ഉള്ള ഡിപ്ലോമ ഉണ്ടായാൽ മതി. മിനിമം 60% മാർക്ക് മതി. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇതിന് എക്സ്പീരിയൻസ് വേണം, 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിന്. ഇതിന് അടുത്തത് പോസ്റ്റ് കോഡ് C1 ആണ് വരുന്നത്. ടെക്നീഷ്യൻ ആണ്, വയർമെൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ പേ വരുന്നത് 25,500 രൂപയാണ്. ഗ്രൂപ്പ് സി ആണ് വരുന്നത്. 2 വേക്കൻസി ഉണ്ട്. EEE 1, ST 1 അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് EEE ആണെങ്കിൽ 25, ST ആണെങ്കിൽ 30 വയസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. മിനിമം 60% മാർക്കോട് കൂടിയുള്ള SSLC മതി. അതോടൊപ്പം തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. വയർമെൻ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ ഒരു വയർമെൻ ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ ഇതിന് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 4 ഇയേഴ്സ് റിലവൻറ്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇതിന് അടുത്തത് പോസ്റ്റ് കോഡ് C2 ആണ് വരുന്നത്. ടെക്നീഷ്യൻ ആണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇതിൻ്റെത് ഇനീഷ്യൽ പേ വരുന്നത് 25,500 രൂപയാണ്. ഗ്രൂപ്പ് സി ആണ്. 2 വേക്കൻസി ഉണ്ട്. OBC 1, ജനറൽ 1 വരുന്നത്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് OBC ആണെങ്കിൽ 28 വയസ്സ്, ജനറൽ ആണെങ്കിൽ 25 വയസ്സാണ്.
മിനിമം 60% മാർക്കോട് കൂടിയുള്ള എസ് എസ് എൽ സിയും അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ട്രേഡിലുള്ള ആ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് 4 വർഷത്തെ റിലവന്റ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് C3 ആണ് വരുന്നത്, ടെക്നീഷ്യൻ മിൽറൈറ്റ് ആണ് വരുന്നത്. ഇതിൽ ഇനീഷ്യൽ പേ 25,500 രൂപ, ഗ്രൂപ്പ് സി ആണ് വരുന്നത്, ഒരു പോസ്റ്റാണ് AWS. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 25 ആണ്. ഇതിലും എസ് എസ് എൽ സിയും അതുപോലെ ഈ പറയുന്ന മിൽറൈറ്റിൽ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് C4 ആണ്, ടെക്നീഷ്യൻ ഡ്രാഫ്റ്റ്സ്മാൻ ആണ് വരുന്നത്, ഇലക്ട്രിക്കല്. ഇനീഷ്യൽ പേ 25,500 രൂപ, ഗ്രൂപ്പ് സി, ഒരു വേക്കൻസി ആണ്, ST ആണത്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 30. മിനിമം 60% മാർക്കോടുള്ള എസ് എസ് എൽ സിയും അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയുന്നുണ്ട്. മിനിമം 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് കോഡ് C5 ആണ്, ടെക്നീഷ്യൻ ആണ്, ഇലക്ട്രിക്കൽ. ഇതിൽ 25,500 രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത്, ഗ്രൂപ്പ് സി ആണ്, 3 വേക്കൻസിൻ്റെ SC1, ST1, ജനറൽ 1. മിനിമം ഏജ് 18, മാക്സിമം ഏജ് SC ST ആണെങ്കിൽ 30, ജനറൽ ആണെങ്കിൽ 25. 60% മാർക്കോടുകൂടിയുള്ള 10ാം ക്ലാസും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം, 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത് C6 ആണ് വരുന്നത്, ടെക്നീഷ്യൻ ഫിറ്റർ ആണ്. ഇനീഷ്യൽ പേ 21,700 രൂപ, ഗ്രൂപ്പ് സി, 8 വേക്കൻസിൻ്റെ SC2, ST1, OBC1, AWS1, ജനറൽ 3. മിനിമം ഏജ് 18, SC ST ആണെങ്കിൽ 30, OBC ആണെങ്കിൽ 28, ജനറൽ അല്ലെങ്കിൽ AWS ആണെങ്കിൽ 25. മിനിമം 60% മാർക്കോടുള്ള SSLC അതോടൊപ്പം തന്നെ ഫിറ്റർ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം. ഇതിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട ഈ ഒരു പോസ്റ്റിന്. അപ്പോൾ C6 എന്ന് പറയുന്ന ഈ പോസ്റ്റിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അടുത്ത പോസ്റ്റ് C7 ആണ് വരുന്നത്, ടെക്നീഷ്യൻ ഒപ്റ്റിക്കൽ സയൻസ് ആണ് വരുന്നത്. ഇനീഷ്യൽ പേ 21,700 രൂപയാണ്, ഗ്രൂപ്പ് സി, 1 വേക്കൻസിയാണ്, ജനറലാണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 25. 10ാം ക്ലാസ് പാസ്സായിരിക്കും, 60% മാർക്കോടുകൂടി. അതോടൊപ്പം തന്നെ ഒപ്റ്റിക്കൽ സയൻസ് ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിനും ഈ ഒരു പോസ്റ്റിനും, C7 എന്ന് പറയുന്ന പോസ്റ്റിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. അടുത്ത പോസ്റ്റ് C8 ആണ്, ടെക്നീഷ്യൻ ഫിസിയോതെറപ്പി ആണ്. ഇതിൽ ഇനീഷ്യൽ പേ വരുന്നത് 21,800 രൂപയാണ്, ഗ്രൂപ്പ് സി, 1 വേക്കൻസിയാണുള്ളത്, ജനറലാണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 25. ഇതിൽ 10ാം ക്ലാസും 60% മാർക്കുള്ള 10ാം ക്ലാസും അതോടൊപ്പം തന്നെ ഫിസിയോതെറപ്പിയിലുള്ള ആ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം. ഈ ഒരു പോസ്റ്റിനും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ C8 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റും ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ഇതിനടുത്ത് C9 ആണ് വരുന്നത്, ടെക്നീഷ്യൻ തന്നെ, ഗ്ലാസ് ബ്ലോയിങ് ആണ്. ഇനീഷ്യൽ പേ 21,500 രൂപ, ഗ്രൂപ്പ് സി, 1 വേക്കൻസിയാണ്, OBC ആണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 28 ആണ് വരുന്നത്. മിനിമം 60% മാർക്കോടുകൂടിയുള്ള 10ാം ക്ലാസും അതോടൊപ്പം ഗ്ലാസ് ബ്ലോയിങ്ങിലുള്ള മിനിമം 1 വർഷത്തിൽ കുറയാതെയുള്ള ആ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട ഈ ഒരു പോസ്റ്റിനും. അടുത്ത പോസ്റ്റ് കോഡ് C10 ആണ് വരുന്നത്, ടെക്നീഷ്യൻ ബി, കാർപ്പൻ്റർ ആണ്. ഇനീഷ്യൽ പേ 21,700 രൂപ, ഗ്രൂപ്പ് സി ആണ്, 1 വേക്കൻസി OBC. മിനിമം ഏജ് 18, മാക്സിമം 28. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം 60% മാർക്കോടുള്ള 10ാം ക്ലാസും അതോടൊപ്പം തന്നെ കാർപ്പൻ്റർ ട്രേഡിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം. ഈ ഒരു പോസ്റ്റിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു C1 മുതൽ C10 വരെയുള്ള പോസ്റ്റിലേക്കുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്, ഇതിലേതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതായത് ഒന്നുകിൽ ITI പാസ് ഔട്ട് ആയിരിക്കുക, 2 വർഷം ഡ്യൂറേഷനുള്ള, അതല്ലെങ്കിൽ NAC അതായത് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ള, 2 ഇയർ ഡ്യൂറേഷനുള്ള നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടെ ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഇനി 1 വർഷം ഡ്യൂറേഷനുള്ള ITI പാസ് ഔട്ട് ആയിരിക്കുക, അതോടൊപ്പം തന്നെ മിനിമം 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ITI 1 വർഷത്തിന് ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് 1 വർഷം ഒരു എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ 1 വർഷം ഡ്യൂറേഷനുള്ള ITI പാസ് ആയിരിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് NAC ഉണ്ടായാൽ മതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ക്രൈറ്റീരിയയിൽ നിങ്ങൾ എലിജിബിൾ ആയാൽ മതി എന്ന് പറയുന്നുണ്ട് ITI കാര്യത്തിൽ, അല്ലെങ്കിൽ ട്രേഡിൻ്റെ കാര്യത്തിൽ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് B1 മുതൽ B12 വരെയുള്ള പോസ്റ്റിൻ്റെതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. BSc ഡിപ്ലോമ ലെവലായിരിക്കും എക്സാം ലെവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് സെലക്ഷൻ പ്രോസസ്സ് B13 ആണ് വരുന്നത്. B13 എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ സെലക്ഷനാണ്. അതായത് കൂടുതൽ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, റിട്ടൺ എക്സാമിനേഷൻ വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ പറയുന്നുണ്ട്, ജനറൽ അവയർനെസ്, അതിലൊക്കെ ഉള്ള ആ ഒരു ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് അടുത്തത് സെലക്ഷൻ പ്രോസസ് C1 to C10 ആണ്. അപ്പോൾ ഇതിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു സെലക്ഷൻ നടത്തുന്നത്. Stage 1 and 2 എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ആണ്. Stage 3 എന്ന് പറയുന്നത് ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ടെസ്റ്റും Stage 2 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെസ്റ്റും ആണ്.
അപ്പോൾ പ്രിലിമിനറി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഏരിയയാണ് മാത്സ് സയൻസ് ജനറൽ അവയർനെസ് ആണ്. 9 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റേജ് 2 വരുന്നത് നിങ്ങളുടെ ട്രേഡ്, ഏത് ട്രേഡിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ സ്റ്റേജ് 2 ആ ഒരു പെർഫോമൻസിനനുസരിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റും അഡ്വാൻസ്ഡ് ടെസ്റ്റും ഒരു ദിവസം തന്നെ ആയിരിക്കും ഇവിടെ നടത്തുന്നത് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ വരുന്ന ട്രേഡ് ഒരു സ്കിൽ ടെസ്റ്റാണ്. അപ്പോൾ പ്രിലിമിനറി അഡ്വാൻസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മുടെ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ നല്ല ഡ്യൂറേഷൻ അത്യാവശ്യം കൂടാറുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം, റിപ്ലൈ തരുന്നതാണ്. പിന്നെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നാണ് ഹൗ ടു അപ്ലൈ. അപ്പോൾ നമ്മൾ 14/6/2022 മുൻപായി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു PDFന്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ്, കളർ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ നമ്മളെ SSLC സർട്ടിഫിക്കറ്റ് വേണം ഏജ് പ്രൂഫിനായിട്ട്. പിന്നെ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ തരച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇനി എക്സ്പീരിയൻസ് ഉള്ള മേഖലക്കാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇനി കാസ്റ്റ്, അതായത് ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിന് അതിൻ്റെ മാതൃകളൊക്കെ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ റെഡി ആക്കി വെക്കണം. അപ്പോൾ നമ്മളെടുത്ത് വേണ്ട ഇത്ര മിനിമം യോഗ്യതയുള്ള ഇത്തരം സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഫ്റ്റ് കോപ്പി ആക്കി നമ്മൾ കീപ്പ് ചെയ്യണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഓൺലൈൻ അപേക്ഷയുടെ ഡെമോ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് കാണാം കറണ്ട് ഓപ്പണിംഗ് അറ്റ് RRCAT എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാം ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പറുണ്ട്, RRCAT 2/2022. അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 14/6/2022 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോളത്തിൽ കാണാം ഡീറ്റെയിൽസ് ഹിന്ദിയിൽ കാണാം, ഡീറ്റെയിൽസ് ഇംഗ്ലീഷ്. അതായത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST വേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ OBC വേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ EWS വേണ്ട സർട്ടിഫിക്കറ്റ് മാതൃക ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് താഴെയായിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ ആണെങ്കിൽ JPG ഫോമാറ്റ് ആയിരിക്കണം. അതുപോലെ 300 KB ഫയൽ സൈസൊന്നും കൂടാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ടു അപ്ലൈ എന്ന അടിയിലൊരു ഭാഗം കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വേറൊരു പേജ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ സെലക്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏത് പോസ്റ്റാണെന്ന് ചോദിച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വിടുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളത് അതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ട്, അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പേരൊക്കെ ഫില്ല് ചെയ്യാണ്ട് അപ്പോൾ മെയിൽ ഫീമെയിൽ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ നമ്മളെ ഇമേജ്, അതായത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ഫോമായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്നിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ചാനലിന് കിട്ടുന്ന സപ്പോർട്ട്. എന്നാലും നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.